നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകൽ അന്വേഷണം ചാത്തന്നൂരിലെ കുടുംബത്തിലേക്ക് എത്തിച്ചത് ശബ്ദരേഖയും ലാപ്ടോപ്പും അനിതകുമാരി നേരത്തെ പത്തു ലക്ഷം കടം ചോദിച്ചയച്ച ശബ്ദ സന്ദേശം അത് ലഭിച്ച സ്ത്രീ കണ്ണനല്ലൂർ സ്വദേശിയായ അബ്ദുൾ സമദിനെ കൈമാറി മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്ന ശബ്ദത്തിന് സമാനമായിരുന്നു അത് സമദ് പരിചയമുള്ള അയിനൂർ സി ഐക്ക് കൈമാറി അദ്ദേഹം അന്വേഷണ സംഘത്തിന് അയച്ചു കൊടുത്തു അതോടെ അനിതയുടെ ഫോൺ നിരീക്ഷണത്തിലായി പ്രതികളെ കുറിച്ച് പ്രതികളെക്കുറിച്ച് ആറുവയസുകാരിയും സഹോദരന് നൽകിയ വിവരണം കൃത്യമായതിനാൽ വ്യക്തമായ രേഖാചിത്രം തയ്യാറാക്കി രേഖാചിത്രത്തോട് പത്മകുമാരന് സാമ്യമുണ്ടെന്ന് പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു കുട്ടിയെ ഉപേക്ഷിച്ച സമയത്ത് പത്മകുമാരന്റെ ഫോൺ ടവർ ലൊക്കേഷൻ ആശ്രമത്തുണ്ടായിരുന്നു അനുപമ സ്വന്തം ലാപ്ടോപ്പിൽ കുട്ടിയെ ടോമാൻഡ് ജെറി കാണിച്ചത് കേന്ദ്രീകരിച്ചുള്ള സൈബർ വിവരങ്ങളും പ്രതികളെ ഉറപ്പിച്ചു ഐ പി അഡ്രസ്സാണ് നിർണായകമായത് പ്രതികളിൽ സംശയമുണ്ടായപ്പോൾ തന്നെ ഡാൻസ് അപ് ടീമിനെത്തി വീടും പരിസരവും പരിശോധിച്ചു ഇതോടെ സ്വിഫ്റ്റ് ഡിസയർ കാർ വീട്ടുമുറ്റത്തുണ്ടെന്ന് മനസ്സിലായി ഈ കാറിനൊപ്പമുള്ള മൊബൈൽ നമ്പറിലും പരിശോധന തുടങ്ങി ഇതോടെയെല്ലാം പോലീസിന് വ്യക്തമായി ഈ കുടുംബത്തിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞു കുട്ടിയെ പാർപ്പിച്ചത് ഈ വീട്ടിലാകാമെന്ന് ഉറപ്പിച്ചു പക്ഷേ അപ്പോഴും കൂടുതൽ പ്രതികളുടെ സാന്നിധ്യം സംശയിച്ചിരുന്നു എന്നാൽ മൊഴി നൽകലിൽ ആ കുടുംബം ആ സാധ്യത തല്ലേ കുറ്റം സ്വയം ഏറ്റെടുത്തു ഇതോടെ പോലീസിന് നാലാമതൊരാളിലേക്ക് പോലും പോകാൻ കഴിയാതെ വന്നു ഓയൂരിൽ നിന്നും കുട്ടിയെ തട്ടിയെടുത്തത് ചാത്തന്നൂർ സ്വദേശിയും റിയൽ എസ്റ്റേറ്റ് വ്യവസായുമായ പത്മകുമാർ എന്ന് പോലീസ് ഉറപ്പിച്ചു സംഭവത്തിൽ മൂന്നുപേരെ തമിഴ്നാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു കൊല്ലം ചാത്തന്നൂർ മംഗളിക്കുന്നം കവിതാലയത്തിൽ കെ പത്മകുമാർ ഭാര്യ അനിത മകൾ അനുപമ എന്നിവരാണ് കസ്റ്റഡിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന പ്രതികളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് തെങ്കാശി പുളിയറയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പിടിയിലായ പത്മകുമാരെ കുട്ടി ഫോട്ടോയിൽ നിന്നും തിരിച്ചറിഞ്ഞിരുന്നു പത്തിലധികം ചിത്രങ്ങൾ അന്വേഷണ സംഘം കുട്ടിയെ കാണിച്ചു കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിർണായകമായി കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് വെള്ളക്കാറിലാണെങ്കിലും കുട്ടിയുമായി കൊല്ലം നഗരത്തിലെത്തിയ നീലക്കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഗുണം ചെയ്തു രാത്രി എവിടെയോ തങ്ങിയ ശേഷം പിറ്റേന്ന് നീല നിറത്തിലുള്ള കാറിൽ എത്തിച്ചെന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നത് രണ്ട് കാറുകളും പത്മകുമാറിന്റേതായിരുന്നു പോലീസ് പുറത്തുവിട്ട പ്രതികളുടെ രേഖാചിത്രവും അന്വേഷണത്തിൽ നിർണായകമായി രേഖാചിത്രം ശ്രദ്ധയിൽപ്പെട്ട അയിരൂർ സ്വദേശിയാണ് സംശയമുള്ള ആളിനെ പോലീസിന് വിവരം നൽകിയത് ഇയാളുടെ ഫേസ്ബുക്കിലെ ചിത്രങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു ഇതും ഇവരെ വലയിലാക്കാൻ സഹായകരമായി അന്വേഷണം തങ്ങളിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയാണ് പത്മകുമാർ ഭാര്യയും മകളുമായി സ്ഥലം വിടാൻ തീരുമാനിച്ചത് സംഘം സന്ദർശിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറുടെ മൊഴിയും നിർണായകമായി കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണവും പ്രതികളിലേക്ക് എത്താൻ സഹായിച്ചു സംഭവം നടന്ന അഞ്ചാം നാളാണ് പ്രതികളെ പിടികൂടുന്നത് തട്ടിക്കൊണ്ടു പോകലിന്റെ പിന്നിൽ നഴ്സിംഗ് പരീക്ഷാ തട്ടിപ്പ് സംഘത്തിന് ബന്ധമുണ്ടോയെന്ന് പോലീസ് നേരത്തെ തന്നെ സംശയിച്ചിരുന്നു അത് വെറുതെയായി നഴ്സിംഗ് മേഖലയിലെ ഒരു സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ് കുട്ടിയുടെ പിതാവ് നന്ദി നമസ്കാരം